നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സീമ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വർത്താനം കേട്ടാ തോന്നും എന്തൊക്കെയോ അങ്ങ് മലമറിച്ച് ചെയ്യാൻ പോവാണ് അങ്ങനെയൊന്നല്ല സീരിയൽ മേക്കപ്പ് എൻ്റെ സീരിയൽ മേക്കപ്പ് നമ്മുടെ പുതിയ സീരിയലിൻ്റെ മേക്കപ്പിലേക്കാണ് ഞാൻ പോകുന്നത് സൗപർണികയിലെ രോഹിണി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പം നമുക്ക് ആ മേക്കപ്പിലേക്ക് പോകാം ഒക്കെ പറയുമ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മൾ സാധാരണ രീതിയിലുള്ള മേക്കപ്പാണ് അപ്പം നമുക്ക് പോകാം ഇത് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒരാൾ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ എനിക്ക് അന്നാ മാത്രമേ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ എൻ്റെ ചുണ്ടിങ്ങനെ വരച്ച് കഴിയുമ്പം ഇവിടെ ഞാനത് കണ്ടില്ല കേട്ടോ ആ അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂമറി ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു അപ്പം ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം ചുണ്ട് വരച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആദ്യത്തെ ലേഡി എന്ന വിശേഷണത്തോടുകൂടി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നാടാ ഒരു പുച്ഛത്തിലുള്ള ചിരി എല്ലാവർക്കും അതും കൊള്ളാം ഞാനുള്ള സത്യം തുറന്ന് ആൾക്കാരോട് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഇത്ര പ്രശ്നം ചേച്ചി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി എന്നെ പട്ടിണിക്കിടുവോന്ന് എന്നാന്ന് വെച്ചാൽ ഇതുപോലെയാണ് മേക്കപ്പ് ചെയ്യണേന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമല്ലേ ഇതേ ഇത് 27 ആണേ 27 ഇത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥയുണ്ട് ഇലക്ഷൻ അടുക്കുമ്പോഴാണ് റോഡെല്ലാം പെട്ടെന്ന് ടാറൊക്കെ ചെയ്യും എല്ലാം എല്ലാവരും ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്നത് അതിന് മുമ്പുള്ള ഒരു അവസ്ഥയില്ല റോഡിൽ മുഴുവനും കുണ്ടും കുഴിയും ടാറൊക്കെ ഇളകി ആ ഇളക്കം മാറ്റാനുള്ള സാധനമാണിത് ദേ ഈ കണ്ണിന് താഴത്തെ കുഴി ഇവിടുത്തെ സാധനങ്ങൾ ഇവിടുത്തെ വെട്ട് കുത്ത് ഒക്കെ ഇച്ചിരി മായ്ക്കാൻ പറ്റും അപ്പം അത് മായ്ക്കാനുള്ള ശ്രമമാണേ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യും കേട്ടോ ഞാൻ എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്നായിരിക്കും എല്ലാം പെട്ടെന്നായിരിക്കും ദേ പോയി ദാ വന്നു ആര് മേക്കപ്പ് ചെയ്യാൻ ദാ പോയി മേക്കപ്പ് ചെയ്യാൻ ഇതേ കണ്ട ഇവിടെ ഒരു ഇച്ചിരി കാരയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മറയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് എത്രത്തോളം മറയും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടില്ലേ ഫുള്ള് ഇത് മറയ്ക്കുന്നുണ്ട് ഏകദേശം ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തു ഞാൻ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഇത് എത്രയാ ഇത് ഡി ഫൈവ് അതായത് ഇതില്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കളറൊക്കെ കുറഞ്ഞവർക്ക് എനിക്ക് തോന്നുന്നു ഈ D5 ഒക്കെ ഇട്ടാൽ നമ്മുടെ ചാരത്തി പൂണ്ട കുമ്പളങ്ങയുടെ മാതിരി ഇരിക്കും അതിനാണ് എല്ലാവരും ഈ D5 ഒക്കെ ഇടുന്നത് സീരിയലിലൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ മേക്കപ്പൊക്കെ ഉള്ളത് സിനിമയ്ക്കൊന്നും ഇപ്പം ഇങ്ങനത്തെ മേക്കപ്പൊന്നും ഇല്ല കാരണം ഒരിക്കലും ക്യാമറാമാൻമാർ മേക്കപ്പ് ഇടാൻ സമ്മതിക്കത്തില്ല വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പൊക്കെ പറ്റുള്ളൂ പിന്നെ ഞാൻ പൊതുവേ മേക്കപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇച്ചിരി വൃത്തിയും മെനയുള്ള സാരിയും ആഭരണമൊക്കെ ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുന്നത് ചിലപ്പോൾ വിചാരിക്കും ഇതാ നല്ലതെന്ന് ചിലപ്പോൾ വിചാരിക്കും ഒന്നുമില്ലാതെ ഒരു പന്ന സാരിയും ബ്ലൗസും കൊടുത്ത് അഭിനയിക്കാമോ അത്രേ സമാധാനം ഒന്നും ചെയ്യണ്ടല്ലോ 3 വർഷം 5 സാരിയാണ് ഞാൻ ആകെ ഉപയോഗിച്ചിരുന്നത് വാനമ്പാടിയിൽ ഒന്നും ചെയ്യണ്ടല്ലോ ആ സാരി കഴുകുക ഉപർക്ക കഴുകുക മടുക്കുക വേലക്കാരിയുടെ വേഷമാണ് ഇപ്പം പക്ഷേ പല സീരിയലിലും വേലക്കാരിയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുതലാളിമാരെ പെണ്ണുങ്ങളെക്കാട്ടിലുമൊക്കെ ഭയങ്കര സംഭവമായിരിക്കും ഇനി എല്ലാം ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ സാധനം എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ഒരച്ചൊന്ന് തേക്കണ്ടേ നമ്മുടെ മേസ്തിരിമാര് ഭിത്തിയിലൊക്കെ നമ്മുടെ സിമെന്റ് ഇട്ടിട്ടിങ്ങനെ പുട്ടി അപെക്സ് അൾട്ടിമ ദേ ഇങ്ങനെയൊന്നും ഇട്ട് ഉരയ്ക്കല്ലേ ഞാനിങ്ങനെ വളരെ ഇങ്ങനെ ഞാനിങ്ങനെ ഒരുമാതിരി മൃഗീയമായിട്ടാണ് ഇതിനോടൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ എന്റെ മുഖത്തോട്
ഞാൻ ഇവിടെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പിന്നെ അവിടെ കിടന്നുകൊണ്ട് ഒച്ച എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്റെ വ്യൂവേഴ്സിന് അതൊന്നും കേൾക്കത്തില്ല പിന്നെ അവരെന്നോട് പറയും ചേച്ചി സൗണ്ട് കൂട്ടി പറ സൗണ്ട് ഉണ്ടായിരുന്നില്ല സൗണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയും ഞാൻ മൈക്ക് പോലും വെച്ചിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത ആ ഇപ്പൊ ഏകദേശം കണ്ടല്ലോ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ നല്ല കൂർത്ത മൂക്കാണല്ലോ എൻ്റെ ഭയങ്കര നല്ല നീണ്ട വളരെ ഷേപ്പോടുകൂടിയ മൂക്കായതുകൊണ്ട് അപ്പം ഇവർ മേക്കപ്പ് മാമാരൊക്കെ പറയുന്നത് ഇതിനെ കുറച്ച് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞാൽ ശരിയാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കട്ട് ചെയ്യാനുള്ള സാധനമാണ് എടുത്തതേണ്ട ഈ കയ്യിൽ കണ്ടില്ലേ ഈ കളറിലിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെയൊക്കെ ചിന്നൊക്കെ ഇച്ചിരി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഖമൊക്കെ കുറച്ച് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നു എനിക്ക് അറിയത്തില്ല കണ്ടു കഴിഞ്ഞാലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതേ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം കട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ ഇതാക്കി അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സംഭവത്തിലേക്ക് പോകാം ഇനിയിപ്പോൾ നമുക്ക് പൗഡറൊക്കെ ഇട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണ്ടേ സ്വന്തം മുഖമാണെന്നുള്ള ശ്രദ്ധയൊന്നും ഇല്ലല്ലേ കണ്ട ഓരോ അവളുമാർ ഇവിടെ വന്നുകൊണ്ട് എന്നെ ഭരിപ്പിക്കുക ഓ എൻ്റെ പൊന്നോ അപ്പൊ ഇതിങ്ങടെയൊക്കെ ചെലവിൽ ഞാൻ ജീവിക്കേണ്ടത് ഒരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യും എന്റെ ഈശ്വര ആ അനുഭവിക്കണം അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി അറിയോ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ സർവത്ര കുനിഷ്ഠിലും കൊണ്ട് ചാടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മരുമോള് അതെ അതെ മോളായിട്ടല്ല മോള് ഭയങ്കര സത്യസന്ധത കാണിച്ച് കൊലപ്പിച്ച് ഒരു പരിവായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഐഷാഡോ എന്ന് പറയുന്ന സാധനത്തിലേക്കാണ് പോകുന്നത് പൊതുവെ എനിക്കിങ്ങനെ ഐഷാഡോ ഒന്നും ഇടാൻ വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ അത് ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചേ ആയിട്ടുള്ളൂ പക്ഷെ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അവർക്കറിയാം ആഗ്രഹമില്ല എന്ന് പറയുന്നത് നുണയായിരിക്കൂലേ അല്ല അതല്ല എനിക്ക് നുണയില്ല നുണയല്ല എനിക്കത് ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങുമ്പം ഇങ്ങനത്തെ ഒരു കുന്ത്രാണ്ട വിട്ട് നടക്കാറില്ല അത് അവര് കാണുന്നതാ പിന്നെ ഈ പറഞ്ഞതുപോലെ പട്ടിയുടെ വേഷം കെട്ടിയിട്ട് ഞാൻ കുരയ്ക്കത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ കുറച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആട ആഭരണങ്ങൾ ആർഭാടങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മെബലൈൻ്റെ ഹൈപ്പർ ഗ്ലോസി അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വലിയ ഓലമടലിനെ കൊണ്ടിട്ട് കയറ്റാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം ഇങ്ങനെ വരച്ചിരിക്കുന്നത് എനിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഞാൻ എടുക്കുന്നത് എൻ്റെ മൂത്ത മരുമോളായിട്ട് അഭിനയിക്കുന്ന ഒരു പാവമുണ്ട് അതിൻ്റെയാണ് ഞാൻ എല്ലാം കണ്ട പാവമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത് ഇവള് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന ഇവക്കൊരു പൊങ്ങും അല്ല മരുമോളെ മതി ഇവളല്ലേ കുസറാക്കൊള്ളി അതുകൊണ്ടല്ലേ ഞാൻ ഇവളെ ഇവളോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് കണ്ട എന്നെയാണ് ഇവളുമാർ ഓരോന്ന് പഠിപ്പിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് മസ്ക ഇത് വേണം ഐലാഷ് വേണം അയ്യോ ഇവിടെ എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മാത്രമല്ല ഒരുപാട് ഓട്ടോഗ്രാഫ് മുതൽ പ്രശസ്തമായ സീരിയലുകളിലെ നായകനായിരുന്നു ചെക്കൻ ഒരു പണിയില്ലാണ്ട് ചെറുക്കൽപ്പം ഡയറക്ഷൻ പഠിക്കാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്കൊന്നും എൻ്റെ ദൈവമേ ഒരു സൗകര്യവും തരത്തില്ല ഇങ്ങനെ വന്ന് നിൽക്കും നമ്മുടെ ഈ ആരാചാര്യന്മാർ നിൽക്കുന്നത് പോലെ പറയണ്ട സത്യം പറഞ്ഞ ദേഷ്യവും സങ്കടവും സർവ താണ്ഡവം ഞാൻ ഇവിടെ കിടന്നാടിയിട്ടുണ്ട് എനിക്ക് വിഷമം വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്പു അംബരീഷ് അതെ അവസാനം ക്യാമറമാൻ ഒന്ന് കാണിക്കണോട്ടോ അല്ലെങ്കിൽ എന്നെ ആർക്കും മനസ്സിലാവത്തില്ല ഇപ്പൊ മോളെ കാണിച്ച് അമ്പൂനെ കാണിച്ച് നീ ഒരു കാര്യമില്ല അവളുടെ മാത്രം അമ്മ ഇനി
സാധനങ്ങളാണ് ഞാൻ എല്ലാം കട്ടെടുത്തോണ്ടിരിക്കുന്നത് ബോണ്ടെല്ലാം ബാങ്കിനകത്താ. ഞാൻ പറഞ്ഞില്ല ഓലമടല ഇതൊക്കെ വെച്ച് വരുമ്പോ ഞാൻ ആരായിരിക്കും എന്നറിയോ? ശിവമേ സീരിയല് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു ആരെങ്കിലും? അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ സൗബർണികയിലെ രോഹിണീനെ കണ്ടിട്ട്. മോളെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സത്യം പറയാം ഒന്നും നോക്കാനായിട്ടുള്ള സമയം ചേച്ചിക്ക് കിട്ടിയില്ല. പറഞ്ഞോ എന്ത് പറഞ്ഞു? ആണോ? ഞാൻ ഇന്നലത്തെ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. എങ്ങനുണ്ട്? ഇത് എന്റെ മോൻ ഈ മോന് വേണ്ടിട്ടാണ് ഞാൻ ഈ സഹിക്കുന്നത് മുഴുവനും. കേട്ടിട്ടുണ്ടല്ലോ, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവന് ഏതെങ്കിലും പെമ്പിള്ളേരെ കാണുമ്പോ ആ പെമ്പിള്ളേരുടെ പോഴവും ഇതൊക്കെയാണ് ഇവന്റെ സ്വഭാവം. കല്യാണം കഴിച്ചാണല്ലോ കുഴപ്പം. കല്യാണം കഴിക്കണ്ടായിരുന്നു. പറയുന്നവള് മര്യാദക്കല്ല പറയുന്നത്, പിന്നെ ഞാൻ എന്നായി. അടുത്ത ഓലമടൽ ഞാൻ ഫിറ്റ് ചെയ്യുവാണ്. ഞാൻ എഴുതി തരട്ടെ കണ്ണ്? വേണ്ടേ. ഇതാണ് ഓലമടലൊക്കെ വെച്ച് നമ്മുടെ കണ്ണ് ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ യക്ഷിയുടെ മാതിരിയൊക്കെ ഇങ്ങനെ ആക്കി. ഇനി ഇത് വെച്ചിട്ട് വേണം എല്ലാവരെയും മിഴിപ്പിക്കാൻ. അപ്പം ഇതൊക്കെ വെച്ചു, കണ്ണൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ആ മിററൊന്ന് ഫ്രണ്ടിൽ നിന്ന് മാറ്റാവോ? അയ്യോ ശരിയാ. ഓ ഇന്ന് സുന്ദരി ആയിട്ടുണ്ട്. അതെന്നാന്നറിയാവോ? ഞാൻ ബ്രൂട്ടീഷ്യന്റെ അടുത്തൊന്നും പോകാറില്ല. കാരണവന്മാരായിട്ട് തന്ന സൗന്ദര്യം ഇതിങ്ങനെ വല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്തിനാ പോണ്, എന്തിനാ ദൈവം ഇത്രയും സൗന്ദര്യം തന്നെന്നൊക്കെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നൈസർഗികമായി കിട്ടിയ സൗന്ദര്യത്തെ ഞാൻ ഒന്ന് ഇച്ചിരി പൊട്ടും പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പൊലിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇനി പൊട്ടൊന്നും ഞാൻ ഇപ്പൊ തൊടുന്നില്ല. എന്നാന്ന് വെച്ചാല് പൊട്ടൊന്നും ഞങ്ങളുടെ ഡയറക്ടർ അതുവഴി പോകുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഡയറക്ടർ പോകുന്നു, അതാ ഞാൻ അങ്ങനെ ചിരിച്ചത്. മുള്ളി വിചാരിച്ച് തന്നെ ഇരുന്ന് ഇവര് സംസാരിക്കുന്നത് പൊട്ടായോ, ഇനി ഞങ്ങൾക്ക് ഇവരെ അഭിനയിക്കാൻ കിട്ടുമോ എന്നുള്ള ഒരു ചിരി ചിരിച്ചു പോയി. അപ്പം ഞാൻ പൊട്ടൊന്നും ഇപ്പൊ തൊടുന്നില്ലേ. അത് തൊടാത്തതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഏത് സാരിയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, അമ്പു പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും തൊടാത്തെ. അപ്പൊ ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് ടച്ചിലേക്ക്, ഫിനിഷിംഗ് ടച്ച് ഇനി ഇച്ചിരി കൂടി ഉണ്ട് സാധനം. ഫിനിഷിംഗ് ടച്ചിലേക്ക് എത്തുമ്പം എന്നെ കാണിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരിയൻ മൺറോ ഏകദേശം ഫൈനൽ ടച്ചിലേക്ക് വന്നു. മുടി കുറച്ചൊരു എക്സ്റ്റൻഷൻ എന്നോട് സ്നേഹം കൂടിയിട്ട് ഞങ്ങളുടെ മേക്കപ്പ് മാൻ വെച്ചു തന്നു. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഇല്ലേ ചേച്ചി ഈ മുടിയായിട്ട് മാച്ച് ചെയ്തിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, അപ്പൊ നമുക്കത് വെക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ വെച്ചു. വെച്ചപ്പം നല്ല രസമുണ്ട്, എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഇഷ്ടം തോന്നി. അപ്പൊ ഇനിയിപ്പം ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി അങ്ങ് പൂശിയേക്കാം. കാരണം അപ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നത്. പിന്നെ ചുമ്മാ ഞാൻ ബ്ലാക്ക് മെറ്റലിന്റെ മാലയും അതിന് മാച്ച് ചെയ്തൊരു കമ്മലും
ഇത് കണ്ടോ ദേ റെഡും ബ്ലാക്കും അങ്ങനെ ഒരു സാരിയാണ് ഇപ്പോ ഉടുത്തിരിക്കുന്നത് റെഡും ബ്ലാക്കും കോമ്പിനേഷൻ സാരി മതിയില്ല മോനെ ഓക്കേ ഓക്കേ ഇല്ലേ ദേ ബാക്ക് വശം കാണിച്ചു ബ്ലാക്ക് വശം കാണിക്കുമ്പോൾ കറക്റ്റ് ആണോ ആണല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ആണോ അതുപോലെ ദേ ഫ്രണ്ട് ദേ ഫ്രണ്ട് ഇത് കണ്ടോ അപ്പുറത്തൊന്നും കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ട് നോക്ക് നോക്കട്ടെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक शेयर सब्सक्राइब नम्मल्डे सीरियल एंडे भार्य सीरियल फ्लावर्स चैनल उच्च रु मणी की वरुद विल्लती कॉमेडी सेंटिमेंट्स मिक्सड अटिपुली कथापात्र अब अड़ता ब्लॉगुम वरुद बाय बाय।